ദിവ്യനായ ജ്യോതിരൂപനെ നമിച്ചിട ദിവ്യജ്ഞാനദാരെ അണിഞ്ഞു ചേരുവാൻ ദിവ്യമായ വിദ്യ തേടി വന്നണഞ്ഞിട ദിവ്യപാദം പുൽവിടത്തെരുവരും വിഭു ശാന്തിദായക മുക്തിദായക ശാന്തി നേടിട നമിപ്പു നിൻവാദം ശാന്തിദായക മുക്തിദായക ശാന്തി നേടിട നമിപ്പു നിൻവാദം യേശുവിൻ്റെ വചന സത്ത ഉൾക്കൊണ്ടിട യേശുവിൻ്റെ ദിവ്യ ദൗത്യം പാലിനേകുമാൻ യേശുവിൻ്റെ ധീരസേനയാൽ വളർന്നിട യേശുവിൻ്റെ പാത തേടി മുന്നേറിട വരുന്നിട നിത്യ നേടിട കൊതിച്ചു നിൻ സുഖ പ്രതിജ്ഞ ദൈവം എൻ്റെ പിതാവാണ്. എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ ദൈവത്തെയും എൻ്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എൻ്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിൻ്റെ സഭ എൻ്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിൻ്റെ പുതിയ നിയമമാണ് എൻ്റെയും ജീവിത നിയമം. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. ഞാനിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ പാദ്രോ പിയോനെ കുറിച്ചാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും അനുകരിച്ച വ്യക്തിയാണ് വിശുദ്ധ പാദ്രോ പിയോ. അദ്ദേഹം 1887 May 25 ജനിച്ചു. അതിൻ്റെ അടുത്ത ദിവസം തന്നെ മാമോദിസ സ്വീകരിച്ചു. 12 അദ്ദേഹം ദിവ്യകാരുണ്യവും സ്ഥൈലേപനവും സ്വീകരിച്ചു. 1903 January 6 16 കപ്പൂച്ചിൻ സഭയിൽ ചേർന്ന അദ്ദേഹം ആ വർഷാവസാനത്തിൽ തന്നെ ദിവ്യവൃത വാഗ്ദാനവും 1907 January 27 നിത്യവ്രത വാഗ്ദാനവും നടത്തി. 1910 August 10 അദ്ദേഹം തൻ്റെ പൗരോഹിത്യം സ്വീകരിച്ചു. ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും നിറഞ്ഞ അദ്ദേഹം മനുഷ്യരുടെ രക്ഷയ്ക്കായി അക്ഷീണം പരിശ്രമിച്ചു. ആഘോഷകരമായ വിശുദ്ധ കുർബാനയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെയും ശക്തി കേന്ദ്രം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കുരിശല്ലാതെ മറ്റൊന്നിലും മേന്മ ഭവിക്കാൻ എനിക്കിടയാകരുത് എന്ന വിശുദ്ധ പൗലോസ് ലിയായുടെ വചനത്തെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു വിശുദ്ധ പാദ്രോ പിയോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ശക്തി കേന്ദ്രം കർത്താവിൻ്റെ കുരിശായിരുന്നു. ദൈവസ്നേഹത്തെ പ്രതി ലോകരക്ഷയ്ക്കായി തന്നെ അദ്ദേഹം ബലിയർപ്പിച്ചു. അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച അദ്ദേഹം ആ പുണ്യാത്മാവ് 1968 September 23 ഈ ലോകത്തോട് വിട പറഞ്ഞു. 2002 June 16 ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. Luke 18:27 നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ നേരിടുക നമുക്ക് സാധിക്കും. മനുഷ്യന്റെ കഴിവുകൾ പരിമിതമാണ്. കഠിനമായ പരിശ്രമങ്ങളിലൂടെയും നിരന്തരമായ പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം. സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. അച്ചകണത്തിന്റെ വലിയ ഇടയന് വരവേൽപ്പ്. സ്ലോവാക്കിയ ഫ്രാൻസിസ് പാപ്പയുടെ സ്ലോവാക്കിയൻ സന്ദർശനത്തിന് ശുഭസമാപ്തി. സഭ നിങ്ങളുടെ ഭവനമാണെന്നും കുമ്പസാരം എന്ന കൂതാശയിലൂടെ ദൈവത്തിന്റെ ക്ഷമ സ്വന്തമാക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ഇത് സഭയുടെ നിലപാട്. ഉടാപ്പ് സ്ലോവാക്കിയ സ്വവർഗ വിവാഹത്തിനും ഗർഭസ്ഥ ശിശു ഹത്യയ്ക്കും എതിരെ നിലപാട് വ്യക്തമാക്കി ഫ്രാൻസിസ് പാപ്പ. വിവാഹം ഒരു കൂതാശയാണ്. കർത്താവ് സ്ഥാപിച്ച കൂതാശകളിൽ മാറ്റം വരുത്താൻ സഭയ്ക്ക് അധികാരമില്ല എന്ന് പാപ്പ വ്യക്തമാക്കി. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിരു കടക്കരുത്. KCBC കൊച്ചി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തെയും കൂതാശകളെയും പൗരോഹിത്യത്തെയും അവഹേളിക്കുന്ന പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരള കത്തോലിക്ക മെത്രാൻ സമിതി. വിശ്വാസത്തിന് അവധിയില്ല. ഇരിഞ്ഞാലക്കുട കോവിഡിനും താർത്താൻ കഴിയാതെ വിശ്വാസ ദൃഢതയോടെ രൂപതയിലെ നിരവധി ഇടവകകളിൽ ലളിതമായ ചടങ്ങുകളോടെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ആദ്യമായി യേശുവിനെ സ്വീകരിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മതാധ്യാപകരെ,
പ്രിയ കൊച്ചു മക്കളെ, ഈ ഞായറാഴ്ചയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഏതാനും കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയും അറിയിക്കുകയും ചെയ്യാണ്. അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ മിഡ് ടേം എക്സാമിനേഷൻ പറഞ്ഞിരിക്കുക. അതിനുവേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാനും നല്ലപോലെ ഒരുങ്ങാനും എല്ലാ മക്കളെയും മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ഈ ഒരാഴ്ചയിൽ ശ്രദ്ധ ചെലുത്തുകയും അധ്യാപകർ അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യാൻ ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഓൺലൈൻ ക്ലാസ്സിൽ, നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഏകദേശം 10 ക്ലാസ്സുകളിൽ അച്ഛൻ കഴിഞ്ഞ ആഴ്ച കയറി. കുറേ ക്ലാസ്സുകളൊന്നും കുഴപ്പമില്ലാതെ നല്ല രീതിയിലൊക്കെ സന്തോഷകരമായിട്ട് പോകുന്നു. സീനിയേഴ്സ് ആയിട്ടുള്ളവർ കുറച്ചും കൂടിയൊക്കെ അവർ സമയത്തിനൊന്നും അതിൽ കയറുന്നില്ല എന്നാണ്. അച്ഛൻ 10 മണിക്കൊക്കെ ക്ലാസ്സിൽ കയറിയപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ 10:05, 10:10 ആയിട്ടാണ് കയറുന്നത്. അധ്യാപകർ വെയിറ്റ് ചെയ്യാണ് കുട്ടികൾ വരാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു പാരമ്പര്യം നമുക്കുണ്ടാകണം. നമ്മുടെ അധ്യാപകൻ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെക്കാൾ മുതിർന്നവരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം, അത് നല്ലൊരു രീതിയല്ല. അപ്പം അത് ഈ പ്രായത്തിൽ തന്നെ അതൊക്കെ ഒന്ന് പരിശീലിക്കാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അധ്യാപകരും കൂടെ കൂടെയൊക്കെ ഒന്ന് പറയാനും, അസ്വസ്ഥമാകുന്ന രീതിയിലല്ല, അവരെ അതിലേക്ക് സന്തോഷപൂർവ്വം ക്ലാസ്സിലേക്കൊക്കെ കടന്നു വരാൻ തക്ക രീതിയിൽ ഒരു ശ്രദ്ധ ചെലുത്താനായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും ഈ പ്രായത്തിൽ അവിടെയാണ് പരിശീലനം എന്ന് പറയുക. അതിന് ശ്രദ്ധ ചെലുത്താനായിട്ട് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടുത്തരവാദിത്തത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊച്ചുമക്കൾ അതിനോടൊപ്പം സഹകരിക്കാനും നല്ല മനസ്സ് കാണിക്കുക. വൈകുന്നേരങ്ങളിൽ 7 മണിയാകുമ്പോൾ നമ്മുടെ ദേവാലയത്തിൽ മണിയടിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലേക്കും അത് കേൾക്കാനായിട്ട് പ്രായോഗികമായിട്ട് സാധ്യമല്ല എന്ന് നമുക്കറിയാം. എങ്കിൽ തന്നെയും നമുക്ക് ഈ സമയം മനസ്സിൽ 7 മണിയൊക്കെ ആകുമ്പോൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണമെന്നില്ല. ശ്രദ്ധയിൽ വരുന്ന ദിവസങ്ങളിലെങ്കിലൊക്കെ 7 മണിക്ക് കർത്താവിൻ്റെ മാലാക ചൊല്ലാനായിട്ട് ആ പ്രാർത്ഥന നമ്മൾ ഏതിടത്തായിരുന്നാലും മണിയടിക്കുന്നത് 7 മണിക്ക് കേട്ടാൽ, അല്ലെങ്കിൽ 7 മണിയാണെന്ന് നമ്മൾ മണിയടിച്ചില്ലെങ്കിലും നമുക്കത് മനസ്സിൽ ഓർമ്മ വന്നാൽ, മതബോധനം അഭ്യസിക്കുന്ന കുട്ടികളൊക്കെ അതൊരു ശീലമാക്കാൻ, അത് നിരന്തരം പരസ്പരം പറയാനും, അതൊരു സംസ്കാരമാക്കി വളർത്താൻ. കുടുംബ പ്രാർത്ഥന ചിലപ്പോൾ മറ്റ് സമയങ്ങളിലായിരിക്കാം, അത് കുഴപ്പമില്ല. 7 മണിക്ക് സന്ധ്യാ നമസ്കാരം എന്ന നല്ല ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ തിരക്ക് പിടിച്ച ജീവിതം ആരംഭിച്ചപ്പോൾ ജോലി കഴിഞ്ഞ് എത്താനുള്ള ബുദ്ധിമുട്ടുകൾ, ട്യൂഷനും മറ്റ് സാഹചര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റാത്തത് കൊണ്ടൊക്കെ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടിയൊക്കെ സമയം മുന്നോട്ട് നീക്കി 8 മണിക്കോ 8:30 നമ്മൾ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന സമയമാക്കി മാറ്റിയിരിക്കുക. അപ്പോൾ 7 മണിക്ക് 1 മിനിറ്റ് സമയം നമുക്ക് ഈ കർത്താവിൻ്റെ മാലാക എന്ന ജപം ചൊല്ലുന്ന നല്ല പതിവ്, കുറേ പേരൊക്കെ അത് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിനൊത്തൊരുമിച്ച് ഇന്നു മുതൽ അധ്യാപകർക്ക് അതിനു വേണ്ടി പരസ്പരം പറഞ്ഞ് അതൊരു സംസ്കാരമാക്കിയിട്ട് നമുക്ക് വളർത്താൻ ഒരു പരിശ്രമം, കൂട്ടായൊരു പരിശ്രമം ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടെ നമ്മുടെ അസംബ്ലി കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചു. 9:30-ൻ്റെ അസംബ്ലി അത് ഓരോ ക്ലാസ്സുകാരാണ് തുടർന്നു കൊണ്ടുപോരുന്നത്. കഴിഞ്ഞ ആഴ്ച 12-ാം ക്ലാസ്സുകാരാണ് തുടങ്ങിയത്, ഈ ആഴ്ച 11, അടുത്ത ആഴ്ച 10-ാം ക്ലാസ്സായിരിക്കും. മതബോധനം ഇവിടെ ഉള്ള എല്ലാ ആഴ്ചകളിലും നമുക്ക് അസംബ്ലി ഉണ്ടായിരിക്കണം. അത് പരീക്ഷയായാലും ഒക്കെ മതബോധനത്തിന് ഒഴിവുണ്ടെങ്കിൽ മാത്രമാണ് അസംബ്ലിക്ക് നമുക്ക് ഒഴിവുണ്ടാകുകയുള്ളൂ. അപ്പോൾ ഒരു സംശയം അങ്ങനെ ഉണ്ടാകേണ്ട. ഇനി വീഡിയോ എടുത്ത് വിടുമ്പോൾ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഫോൺ ഇങ്ങനെ പിടിച്ചാൽ ഇത് വെർട്ടിക്കലായിട്ട് എടുക്കുന്നൊരു, ഇങ്ങനെ പിടിച്ച് ഫോട്ടോ എടുത്താൽ, ഇങ്ങനെ പിടിച്ചെടുത്താൽ അത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിച്ച അത്ര പെർഫെക്ഷനും വൃത്തിയൊക്കെ അതിന് കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യൂട്യൂബിലായതുകൊണ്ട് കാലാകാലങ്ങളിലൊക്കെ അവിടെ കിടക്കുന്നതാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വീഡിയോയൊക്കെ നമുക്ക് ഒരുപാട് ഭംഗിയായിട്ട് കാണണം, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ വീഡിയോ എടുക്കുമ്പോൾ
അതുപോലെ തന്നെ അതിൻ്റെ പുറകുവശത്തുള്ള പ്രതലമൊക്കെ ഒന്നില്ലെങ്കിൽ നല്ല പ്ലെയിനായിട്ടുള്ളൊരു ചുമരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. ഭംഗിയായത് അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി നമ്മൾക്ക് ചിലപ്പോൾ മറ്റൊരിടത്തേക്കൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് മൊബൈൽ പിടിച്ചിട്ട് എല്ലാവരും ഈ വീഡിയോ അയച്ചു തരാനായിട്ട്, നിങ്ങൾ ഒരു മിനിറ്റോ അര മിനിറ്റോ ഒക്കെയുള്ള വീഡിയോ ആണ്, അത് അപ്രകാരം ചെയ്യാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബേസിക്കായിട്ടുള്ള നമസ്കാരങ്ങൾ അതൊക്കെ ഒന്ന്, ഉപസാരത്തിനുള്ള ജപം, എത്രയും തേള മാതാവ്, പരിശുദ്ധ രാജ്ഞി, വിശ്വാസ പ്രമാണം, കുംഭസാരത്തിനുള്ള ഒരുക്കം, ഇതൊക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഈ പാഠഭാഗത്തോടൊപ്പം തന്നെ ഈ നമസ്കാരമൊക്കെ ഒന്ന് ബേസിക്കായിട്ടുള്ള എല്ലാം ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ, ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ എല്ലാ അധ്യാപകരും ക്ലാസ്സുകളിലൊക്കെ അത് പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തി ഭവനങ്ങളിലായാലും മാതാപിതാക്കളും അതിനോടൊക്കെ ഒന്ന് സഹകരിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അച്ഛൻ എല്ലാ ആഴ്ചയും പറയാറുള്ള മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അനുദിന ബലിയിൽ നമ്മൾ പങ്കുചേരാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഭവനങ്ങളിലിരുന്ന് പങ്കുചേരുമ്പോൾ അതിൻ്റെ പൂജ്യതയ്ക്കനുസരിച്ച് വസ്ത്രധാരണവും അതുപോലെ തന്നെ ദേവാലയത്തിലായിരിക്കുന്നത് പോലെ തന്നെ നിൽക്കാനുള്ള സമയത്ത് നിൽക്കുകയും മുട്ടുകുത്താനുള്ള സമയത്ത് മുട്ടുകുത്തുകയും ചെയ്യുന്ന എല്ലാം അതുപോലെ തന്നെ തുടരാൻ, മാതാപിതാക്കളോ മറ്റുള്ളവർക്കൊക്കെ സമയം ലഭിക്കുന്നില്ലെങ്കിൽ തന്നെ കൊച്ചുമക്കൾ മുടങ്ങാതെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഭവനത്തിൽ വിശുദ്ധ ബലിയുടെ യോഗ്യതകൾ, പ്രത്യേകമായിട്ട് അതിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ സ്വന്തമാക്കാനുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ജപമാല, പ്രാർത്ഥന, വ്യക്തിപരമായിട്ട് ഒരു എക്സ്ട്രാ ജപമാല, അത് കൊച്ചുമക്കൾ ഒരിക്കലും മറക്കരുത്. പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് അമ്മയോടൊപ്പം ഈശോയിലേക്ക് വളരാൻ എപ്പോഴും നല്ല മനസ്സോടുകൂടി, ആഗ്രഹത്തോടുകൂടി, മറന്നുപോകാതെ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ പഠിക്കാനുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ നിയോഗങ്ങൾ, നമ്മളേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ, മാതാപിതാക്കളോട് അനുസരണയുള്ള യേശുവിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുന്ന നല്ല മക്കളായിട്ട് മുന്നോട്ട് പോകാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരാൻ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം വിശുദ്ധ ഗ്രന്ഥ വചന പാരായണം, പല ക്ലാസ്സിലും അധ്യായങ്ങളൊക്കെ അധ്യാപകർ തന്നെയൊക്കെ പ്രത്യേകം പറഞ്ഞു കൊടുത്ത് അത് വായിക്കുകയും അതിൽ നിന്നൊക്കെ ഇഷ്ടപ്പെട്ട വചനങ്ങൾ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആ നല്ല രീതികൾ തുടരുക. ഇനിയും ആരെങ്കിലുമൊക്കെ അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് അതിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ മുന്നിലേക്ക് ഹൃദ്യമായിട്ട് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.